കഴിഞ്ഞ വീഡിയോയോട് കൂടിയിട്ട് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ അതായത് സീസൺസ് ആൻഡ് ടൈം അല്ലെങ്കിൽ ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്ററിന്റെ ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് എന്ന ഭാഗം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്, അതായത് ടൈം അല്ലെങ്കിൽ സമയം. നമുക്കറിയാം പണ്ട് കാലങ്ങളിലുള്ള ആളുകളൊക്കെ സമയം നോക്കിയിരുന്നത് ആകാശത്തേക്ക് നോക്കിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ സൂര്യന്റെ ഉച്ചസ്ഥാനം അതേപോലെ തന്നെ നിഴല് ഇതിനൊക്കെ കണക്കാക്കിയിട്ടാണ് ഓരോ പ്രദേശത്തും സമയം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോ നമ്മളുടെ തലക്ക് നേർമുകളിലായിട്ട് സൂര്യൻ വന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പോ നമ്മൾ സമയം കണക്കാക്കുക ഉച്ചക്ക് 12 മണിയായിട്ടാണ്. അങ്ങനെ നിഴലിന്റെ ഓരോ സ്ഥാനത്തെയും ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ടാണ് അന്നൊക്കെ എന്ത് ചെയ്തിരുന്നത്, സമയം കണക്കാക്കിയിരുന്നത്. ഇപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ സമയം നിർണയിക്കുക എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത് നമ്മൾ സമയം നിർണയിക്കുക വാച്ചിനെ നോക്കിയിട്ടാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വസ്തുതകളാണ് അല്ലെങ്കിൽ സമയനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വസ്തുതകളാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചു പരിക്രമണം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ റവല്യൂഷൻ എന്താണെന്നുള്ളത്. അവിടെ നമ്മൾ പറയാം വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഒരു പരിക്രമണം നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, ഭൂമി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ദിവസവും പ്ലസ് അതോടൊപ്പം തന്നെ 6 മണിക്കൂറുമാണ്. 365 ദിവസവും അതേപോലെ തന്നെ 6 മണിക്കൂറുമാണ് എന്ത് ചെയ്യുക, ഒരു പരിക്രമണം നടക്കാൻ വേണ്ടിയിട്ട് ഭൂമി എടുക്കുക. അപ്പൊ നമ്മൾ ഒരു വർഷത്തെ 365 ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഫെബ്രുവരിയിൽ നമുക്ക് 28 ദിവസമേ ഉണ്ടാവുള്ളൂ. എന്നാൽ 2020 ഈ വർഷം നമുക്ക് എന്തുണ്ട്, നമുക്ക് 29 ഉണ്ട് ഫെബ്രുവരിയില്. എന്താ അതിന് കാരണം? ഈ പറയുന്ന 6 മണിക്കൂറിനെ എന്ത് ചെയ്യാണ് ഒരു വർഷത്തിലേക്ക്, അതായത് 4 വർഷം കഴിഞ്ഞിട്ട് ആ 4 വർഷത്തിലേക്ക് ആഡ് ചെയ്യുമ്പോ അത് 29 ദിവസമായിട്ട് എന്ത് ചെയ്യും, മാറും. ഇത് നമ്മൾ അവിടെ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വരികയാണ്, ഏതാ ഭ്രമണവും അതേപോലെ തന്നെ സമയനിർണയവും, അതായത് റൊട്ടേഷൻ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ടൈം. അപ്പൊ നമ്മൾ പറഞ്ഞു പണ്ട് കാലങ്ങളിൽ സൂര്യന്റെ സ്ഥാനത്ത് നോക്കിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, സ്ഥാനം അല്ല സമയം നിർണയിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ പൊസിഷൻ ഓഫ് ദി സൺ, സണ്ണിന്റെ അല്ലെങ്കിൽ സൂര്യന്റെ പൊസിഷൻ നോക്കിയിട്ട് ഓരോ പ്രദേശങ്ങളിലും സമയം നിർണയിക്കുന്നതിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ലോക്കൽ ടൈം അല്ലെങ്കിൽ പ്രാദേശിക സമയം. ഇനി നമ്മള് ഭ്രമണത്തെ കുറിച്ചിട്ട് പറഞ്ഞു. ഭ്രമണത്തിന്റെ ചില വസ്തുതകളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോണത്. റൊട്ടേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭ്രമണവുമായി ബന്ധപ്പെട്ട 3 വസ്തുതകൾ അല്ലെങ്കിൽ ഫാക്ടുകളാണ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചു വരുന്ന കാര്യമാണ്, നമ്മൾ ഒന്നും കൂടെ റിമൈൻഡർ ചെയ്യാണ് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കാം നമുക്ക്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഭൂമി റൊട്ടേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഭ്രമണം നടത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, ഭ്രമണം നടത്തുന്നത്. രണ്ടാമത്തെയാണ് ഇറ്റ് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഭൂമി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 hours ആണ്, 24 മണിക്കൂറാണ്. മൂന്നാമത്തെ ഫാക്റ്റ് ആണ് ആസ് എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്, അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ഭൂമി ഭ്രമണം നടത്തുന്നു എന്നുള്ളൊരൊക്കെ കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നു, സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്, കിഴക്കിലാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുന്നത്, രാവും പകലും ഉണ്ടാവുന്നത് എന്തിന്റെ ഫലമായിട്ടാണ്, റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് അല്ലെ. അതുപോലെയുള്ള 3 വസ്തുതകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇനി വേറൊരു കാര്യം കൂടെ ഇതിന്റെ കൂടെ ഓർത്തു വെക്കുക, മത്സര പരീക്ഷകൾക്കൊക്കെ നിരവധി തവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്, ഒരു തവണ ഭ്രമണം ചെയ്യുമ്പോ ഭൂമി എത്ര ഡിഗ്രിയാണ് കറങ്ങുന്നത് എന്നുള്ളത്. എത്ര ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. ഒരു ഗോളത്തിന്റെ ഡിഗ്രി അളവ് നമുക്കറിയാം എത്രയാണ്, 360 ആണ്. ഒരു വൃത്തത്തിന്റെ ഡിഗ്രി അളവ് 360 ആണ്. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഭൂമി ഭ്രമണം നടത്തുമ്പോ ഭൂമി കറങ്ങുന്നത് എത്ര ഡിഗ്രിയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് 360 ഡിഗ്രിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഒരു മണിക്കൂർ സമയത്ത് ഭൂമിയുടെ എത്ര രേഖാംശരേഖാ പ്രദേശത്തു കൂടിയാണ്
സൂര്യൻ കടന്നു പോവുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ നമ്മൾ പറഞ്ഞു 360 ഡിഗ്രിയാണ് ഭൂമിയുടെ കോണളവ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോ ഭൂമിക്ക് 360 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 24 മണിക്കൂറാണ്. അപ്പൊ നമ്മള് ഓരോ ഡിഗ്രിയിലൂടെയും ഓരോ രേഖാംശ രേഖകൾ വരച്ചു കഴിഞ്ഞാല് നമുക്ക് 360 രേഖാംശ രേഖകൾ കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞു 24 മണിക്കൂറാണ് ഭൂമിക്ക് എന്ത് ചെയ്യാൻ വേണ്ടത്? കറങ്ങാൻ വേണ്ടത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മള് 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയാണ്. എങ്ങനെ മിനിറ്റിലേക്ക് മാറ്റുക? 24 × 60 = 1440 എന്ന് ആൻസർ കിട്ടും. അപ്പൊ 1440 എന്ന ആൻസർ കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം മനസ്സിലായി. ആ ഭൂമിയുടെ 360 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് എന്താണ്? 1440 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് എത്ര വേണ്ടി വരും? 1440നെ എന്ത് ചെയ്താൽ മതി? 360 കൊണ്ട് ഹരിച്ചാ മതി. എന്ത് കിട്ടും? 4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 360 കൊണ്ട് ഹരിക്കുക. നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് ആൻസർ കിട്ടി. അതായത് 4 മിനിറ്റാണ് എന്ത് വേണ്ടത്? 1 ഡിഗ്രി രേഖാംശ രേഖാ പ്രദേശം കറങ്ങാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് 1 ഡിഗ്രി രേഖാംശ രേഖാ പ്രദേശം കറങ്ങാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് എത്രയാണ്? 4 മിനിറ്റാണ്. നമ്മൾ പറഞ്ഞു 1 മണിക്കൂർ സമയത്തിന്റെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് 4 മിനിറ്റാണെങ്കിൽ 15 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് എത്ര വേണ്ടി വരും? 15 ഡിഗ്രിക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് 15 × 4 എത്രയാണ്? 60 മിനിറ്റ് എന്ന് കിട്ടും. 60 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? 1 മണിക്കൂറാണ്. അപ്പോ 15 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് ഭൂമി വേണ്ട സമയം എന്ന് പറയുന്നത് എത്രയാണ്? 1 മണിക്കൂറാണ്. ഇത് നമുക്ക് ഇനി സമയനിർണയത്തിന്റെ ഭാഗങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോ ഈ കണക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വെച്ചു 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് 4 മിനിറ്റാണ് വേണ്ടത് എന്ന്. നമുക്ക് ഇത് 0 ഡിഗ്രി രേഖാംശ രേഖ, ഇത് 1 ഡിഗ്രി മാറിയിട്ടുള്ള കിഴക്ക് ഭാഗത്തെ രേഖാംശ രേഖ, ഇത് 1 ഡിഗ്രി മാറിയിട്ടുള്ള പടിഞ്ഞാറ് ഭാഗത്തെ രേഖാംശ രേഖ. നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സമയം കുറഞ്ഞു വരികയും കിഴക്ക് ഭാഗത്തേക്ക് സമയം കൂടി വരികയുമാണ് ചെയ്യുക. നമ്മൾ പറഞ്ഞു 0 ഡിഗ്രിയിൽ സമയം 12 മണി ആണ്, ഉച്ചക്ക് 12 മണിയാണ്. അപ്പൊ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാകുമ്പോ 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് 4 മിനിറ്റ്, അപ്പൊ 4 മിനിറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. അപ്പൊ ഇവിടെ എന്ത് സമയം വന്നു? 11:56 AM ആയി. ഇനി അപ്പുറത്തേക്ക് നോക്ക്, 12:04 PM എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് 4 മിനിറ്റ് കിഴക്ക് ഭാഗത്തേക്കായതുകൊണ്ട് അതെന്ത് ചെയ്തു? കൂടി. ഇങ്ങോട്ടേക്കാണെങ്കിൽ കുറയും, കൂടിയതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? 12:04 PM എന്ന് ആൻസർ വന്നു. താങ്ക് യു.